പ്രിയമുള്ള വിദ്യാർത്ഥികളെ ഈ വീഡിയോ കാണുന്നത് പ്ലസ് വണ്ണിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളോടാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഒരുപാട് കുട്ടികൾ എനിക്ക് വാട്സപ്പിലും അതോടൊപ്പം തന്നെ യൂട്യൂബിലൊക്കെ കമൻ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് സാറേ പ്ലസ് വണ്ണിൻ്റെ പോർഷൻസ് ഞങ്ങൾക്ക് എക്സാമിന് ഏതുവരെയാണ് പോർഷൻസ് ഉണ്ടാവുക എന്ന് കുട്ടികൾ ചോദിക്കുന്നു ഈ ഒരു വീഡിയോ ഒരു പ്രതികരണ വീഡിയോയുമാണ് മറുപടി പറയേണ്ടത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് കേരളത്തിനൊരു വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ലേ അതോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒന്നും പറയുന്നില്ല അധ്യാപക സംഘടനകളെ കാണുന്നില്ല എന്തിനു വേണ്ടി എന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത് ഒരു പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇപ്പോഴത്തെ പ്ലസ് വണ്ണിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർഷം പത്താം ക്ലാസ്സിലെ മുഴുവൻ പാഠഭാഗങ്ങളും പഠിച്ച് ഒരുപാട് നല്ല മാർക്കോട് കൂടിയിട്ട് പ്ലസ് വണ്ണിൽ സയൻസും കോമേഴ്സും ഹ്യൂമാനിറ്റീസും പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ക്രിസ്മസ് എക്സാം വരാൻ വേണ്ടി പോവുകയാണ് പല ടീച്ചേഴ്സും വാല്യുവേഷൻ ക്യാമ്പിലാണ് ഇപ്പോൾ ഉള്ളത് അതോടൊപ്പം തന്നെ കലോത്സവത്തിൻ്റെ തിരക്കിലുമാണ് ടീച്ചേഴ്സൊക്കെ ഇതിനിടയിൽ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു കുട്ടികളായിട്ട് നമ്മുടെ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് കാലെടുത്ത് വെച്ച ഈ കുട്ടികൾ മാറുകയാണ് നിങ്ങൾക്കൊരു കാര്യം അറിയോ പ്ലസ് വണ്ണിൻ്റെ ഓണം പരീക്ഷ നടക്കാത്തതിനാൽ പ്ലസ് വണ്ണിൻ്റെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് എവിടം വരെയാണ് പാഠഭാഗങ്ങൾ ഉണ്ടാവുക എന്നുള്ള കാര്യം ഇതുവരെ സർക്കാർ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ല പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേട്ടോ പറഞ്ഞിട്ടില്ല അപ്പോൾ കുട്ടികളെങ്ങനെ പഠിക്കുക ഞാൻ എനിക്കറിയാവുന്ന പല അധ്യാപകരോടും ചോദിച്ചു പല അധ്യാപകർക്കും പല രീതിയിലാണ് അവർ പറയുന്നത് അവർ മൊത്തം പഠിക്കട്ടെ എടുക്കുന്നിടത്തോളം പഠിക്കട്ടെ അല്ലെങ്കിൽ പാർട്ട് വൺ കംപ്ലീറ്റ് പഠിക്കട്ടെ ഗ്രാവിറ്റേഷൻ വരെയാണ് ഫിസിക്സിലെ ചാപ്റ്റേഴ്സ് ഉണ്ടാവുക എന്ന് പറയുന്നു ഫ്ലൂയിഡ്സ് വരെ ഉണ്ടെന്ന് പറയുന്നു ചിലപ്പോൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ നിന്ന് ചോദ്യം ചോദിക്കാമെന്ന് പറയുന്നു ആർക്കൊന്നും അറിയില്ല പോരാത്തതിന് ഒരുപാട് പോർഷൻസ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജ് മാറിയിട്ടുണ്ട് ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജ് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പ്ലസ് വണ്ണിലെ കുട്ടികൾ എന്താ പഠിക്കുക പറയണം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉടനടി തന്നെ ഇതിനൊരു പരിഹാരം കാരണം കണ്ടേ പറ്റുള്ളൂ വേറെ വർത്താനില്ല കാര്യം പ്ലസ് വണ്ണിൽ ഇപ്പോൾ കാലെടുത്ത് വെച്ചിരിക്കുന്ന ഈ കുട്ടികൾ മനസ്സുകൊണ്ട് പറഞ്ഞു പോവുകയാണ് ഒരുപാട് പഠിക്കാനുണ്ട് എവിടുന്ന് തുടങ്ങണമെന്നറിയാം പക്ഷെ എവിടെ അവസാനിപ്പിക്കണമെന്ന പോയിന്റ് ടീച്ചേഴ്സ് പോലും പറയാതെ ഞങ്ങൾ എങ്ങനെ പഠിക്കും അതൊരു അന്യായമായുള്ള ചോദ്യമല്ലേ ഞാനിപ്പോൾ ഒരു സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ എനിക്ക് ആ സ്ഥാപനത്തിൻ്റെ നിയമങ്ങളെല്ലാം ഞാൻ അനുസരിച്ച് പോകുന്ന ഒരാളാണെങ്കിൽ എനിക്കറിയണം അവിടെ നിന്ന് എന്ത് ലഭിക്കുന്നു എനിക്ക് ലഭിക്കേണ്ടതൊക്കെ ലഭിക്കുന്നുണ്ടോ അതുപോലെ ഒരു സ്കൂളിൽ സർക്കാരിൻ്റെയോ എയ്ഡഡിൻ്റെയോ അൺഎയ്ഡിൻ്റെയോ സ്ഥാപനത്തിൽ സ്കൂളിൽ വിദ്യാലയത്തിൽ പഠിക്കുന്ന ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ അവകാശമാണ് തനിക്ക് എവിടം വരെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് പഠിക്കണമെന്നുള്ള പോർഷൻസ് അധ്യാപകരോട് ചോദിക്കുമ്പോൾ അവർ പല മറുപടികൾ പറയുന്നു നിങ്ങൾ മര്യാദയ്ക്ക് പോയി എടുത്തതൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ഒരു ടെൻഷൻ മൈൻഡിലേക്ക് കൊണ്ടുവരുന്നു ഇതല്ല ചെയ്യേണ്ടത് നിങ്ങൾ ചോദിക്കണം പൊതുവിദ്യാഭ്യാസ വകുപ്പിനോട് നിങ്ങൾ ചോദിക്കണം അല്ലാതെ യൂട്യൂബിലൂടെ ഞങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളൊക്കെ പറയേണ്ട സമയം വന്നാൽ ഞങ്ങളത് പറയും ചെയ്യും അത് വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ ചരിത്രങ്ങളും ഉണ്ടായിട്ടുണ്ട് അതൊക്കെയുള്ള വിശദമായ മറുപടികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ നിന്ന് ഡയറക്റ്റ് കിട്ടിയിട്ടുണ്ട് അതൊന്നും ഇവിടെ വിഷയമുള്ള കാര്യമല്ല പക്ഷേ കേരളത്തിലെ പ്ലസ് വണ്ണിൽ വരുന്ന 6-7 ലക്ഷം കുട്ടികളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് ഇവിടം വരെയാണ് ഓരോ സബ്ജക്റ്റിൻ്റെയും വെയിറ്റ് ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് ഇത്രയാണ് ഡിലീറ്റഡ് പോർഷൻസിൽ നിന്ന് ക്രിസ്മസ് എക്സാമിന് ചോദിക്കുമോ എന്നുള്ള കാര്യം പോലും ഒരു വ്യക്തതയില്ലാതെ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് ആരാ മറുപടി പറയേണ്ടത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സോ എത്രയും പെട്ടെന്ന് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്ലസ് വൺ കുട്ടികളുടെ ഈ സങ്കടത്തിൻ്റെയും ഒരു എന്താ പറയുക ടെൻഷൻ്റെയും ഒരു സമാധാനം ഒരു ശാശ്വത പരിഹാരം ഉടൻ തന്നെ കണ്ടേ പറ്റുള്ളൂ ഇത് പ്ലസ് വൺ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് നിങ്ങളെല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക ഏതെങ്കിലും ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽപ്പെട്ട ഒരാളിലേക്ക് എത്തുകയാണെങ്കിൽ അതിലൂടെയെങ്കിലും ഒരു പെട്ടെന്നുള്ളൊരു സർക്കുലർ ഇറങ്ങുകയോ ഒരു മറുപടി ലഭിക്കുകയോ ചെയ്താൽ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ ഇനി ആകെ 2-2 ആഴ്ച വെറും 10-12 ദിവസങ്ങൾ മാത്രമേ ക്രിസ്മസ് എക്സാമിനേക്കുള്ളൂ December 12 മുതൽ പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും എക്സാമുകൾ തുടങ്ങുകയാണ് കുട്ടികൾ ടെൻഷനിലാണ് പ്രത്യേകിച്ച് സയൻസ് വിദ്യാർത്ഥികൾ കാര്യം അവർക്ക് പല പോർഷൻസും ഇപ്പോഴും ക്ലിയർ അല്ല ആദ്യമായിട്ട് മോഷനിനെ സ്ട്രൈറ്റ് ലൈനിലേക്ക് കടന്നൊരു കുട്ടി പെട്ടെന്ന് മോഷനെ 2D എത്തുമ്പോൾ പെട്ടെന്നാണ് ടീച്ചർ വന്നിട്ട് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ 3D ഉണ്ടെന്ന് പറഞ്ഞിട്ട് റൊട്ടേഷൻ ചെയ്യുന്നത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി 360 ഡിഗ്രിയിൽ കറങ്ങുകയാണ് ചെയ്യുക
അതവരുടെ കെമിസ്ട്രിയിലെ സം ബേസിക് കോൺസെപ്റ്റ് ഇൻ കെമിസ്ട്രി പത്താം ക്ലാസ്സിൽ വെറും ഒരു മോൾ പഠിച്ചൊരു കുട്ടി ഈ വർഷം മൊളാരിറ്റി മൊളാലിറ്റി മോൾ ഫ്രാക്ഷൻ ലിമിറ്റിംഗ് റിയേജന്റ് ഇങ്ങനെ പറഞ്ഞ് പഠിച്ചു പോവുകയാണ്. അപ്പൊ എന്താ ചെയ്യുക? അപ്പൊ കുട്ടികൾക്ക് എവിടം വരെ പഠിക്കാനുണ്ട് എന്നുള്ള കാര്യം എത്രയും പെട്ടെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉടൻ തന്നെ സർക്കുലർ ഇറക്കണമെന്ന് എം എസ് സൊല്യൂഷൻസിന് ഒരു അഭ്യർത്ഥനയാണ്, ഒരു എന്താ പറയുക, ഒരു അപേക്ഷയാണ്. കുട്ടികളുടെ കാര്യത്തിൽ വളരെ പെട്ടെന്നൊരു സൊല്യൂഷൻ കാണുക. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികളും ഇതിനെതിരെ പ്രതികരിക്കുക. നിങ്ങൾ ഓൺലൈനിൽ കൂടി ആവുന്നിടത്തോളം പ്രതികരിക്കുക. പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് വിളിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വിളിച്ചിട്ട് എൻക്വയറി ചെയ്തിട്ട് പറയുക, റിക്വസ്റ്റ് ചെയ്യുക, സാർ ഞങ്ങൾക്ക് പഠിക്കണം, ഞങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങണം, ഞങ്ങൾ പഠിക്കാൻ റെഡിയാണ്, പക്ഷെ ഞങ്ങൾക്ക് ഈ ഡിലീറ്റഡ് പോർഷൻസ് ഈ ക്രിസ്മസ് എക്സാമിന് തരുമോ? അതോടൊപ്പം തന്നെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജ് എത്ര, അതൊക്കെ അറിഞ്ഞിട്ട് വേണം സാർ ഞങ്ങൾക്ക് ടൈം ടേബിളോടുകൂടി ഓരോ ഭാഗവും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ. സോ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് എൻ്റെ ഈ പ്രേക്ഷരാകുന്ന കുട്ടികൾ എത്തിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ വിദ്യാഭ്യാസ വാർത്തകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ്. ബൈ.